പകൽ നട്ടുച്ചയ്ക്ക് കൃഷിപ്പണി കഴിഞ്ഞു വരുന്ന ക്ഷൂദ്രനായ ബാലൻ അവൻ ഉന്നതകുല ജാതർ പഠിക്കുന്ന സ്കൂളിന് മുന്നിൽ വശം എത്തുമ്പോൾ ആ ബാലൻ അവിടെ കുറച്ചു സമയം നിൽക്കുന്നു ഇതുപോലെ എനിക്കെന്നാ പഠിക്കാൻ പറ്റുന്നത് ശൂദ്രബാലനായതുകൊണ്ടായിരിക്കും എനിക്ക് പഠിക്കാൻ പറ്റാത്തത് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് കൊതിയാവുക ശേഷം അവൻ തൻ്റെ ജോലിയിൽ തുടരുന്നു ഈ ബാലൻ കുറേ സമയം തങ്ങൾ പഠിക്കുന്ന സ്കൂളിലേക്ക് തന്നെ നോക്കുന്നത് അവിടെ പഠിക്കുന്ന ഒരു ബ്രാഹ്മണ പെൺകുട്ടി ശ്രദ്ധിക്കുന്നു ഞങ്ങൾ എത്ര ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് എൻ്റെ അതേ പ്രായമുള്ള ബാലൻ അവിടെ വെയിലത്ത് കഷ്ടപ്പെടുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് പഠിക്കുന്നു അവനും ആഗ്രഹം കാണത്തില്ലേ പഠിക്കുവാൻ ആ ബാലനെ കാണാനും സംസാരിക്കാനും ആ ബ്രാഹ്മണ പെൺകുട്ടിയുടെ മനസ്സിൽ ആഗ്രഹം തോന്നുന്നു വൈകുന്നേരം സ്കൂൾ വിട്ട നേരം പെൺകുട്ടി ആ ബാലനെ കാണാനായി അവിടെ തന്നെ നിൽക്കുന്നു ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കുമോ ഞാൻ തന്നെ പഠിപ്പിച്ചാലോ അയ്യോ അത് വേണ്ട തമ്പ്രാട്ടി നമ്മൾ തന്നെ സംസാരിക്കുന്നത് തന്നെ തെറ്റില്ലേ അപ്പൊ എങ്ങനെയാ പഠിക്കുന്നത് എന്ത് തെറ്റോ എനിക്കും നിനക്കും ഒരേ പ്രായമല്ലേ എനിക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് മാത്രമല്ല പഠിക്കാൻ സാധിക്കാത്തത് കറുപ്പ് വെളുപ്പമാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ പാടത്ത് പണി ചെയ്യുന്ന അതേ ആഹാരം ഇല്ല ഞങ്ങൾ ഭക്ഷിക്കുന്നത് അപ്പം ഇല്ലാത്ത ഐറ്റം നിങ്ങൾ കാണുമ്പോൾ മാത്രം എന്താണ് എനിക്ക് തമ്പ്രാട്ടി പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല സംഭാഷണം അവർ തുടരുന്നു കുറച്ചു നേരം കൊണ്ട് തന്നെ അവർ നല്ല സുഹൃത്തുക്കളായി മാറുന്നു ഇതേ സമയം സ്കൂൾ വിട്ട് ഇത്രയും സമയം കഴിഞ്ഞിട്ടും തൻ്റെ മകളെ കാണാതെ വിഷമിച്ച ബ്രാഹ്മണൻ തൻ്റെ ആശ്രിതനെ മകളെ അന്വേഷിച്ചു വിടുന്നു പെൺകുട്ടിയെ അന്വേഷിച്ച് സ്കൂൾ പരിസരത്തെത്തിയ ആശ്രിതൻ ബ്രാഹ്മണ പെൺകുട്ടിയും ശൂദ്രബാലനും സംസാരിക്കുന്നത് കാണുന്നു ശുഭിതനായ ബ്രാഹ്മണൻ തൻ്റെ ആശ്രിതനെയും കൂട്ടി ശൂദ്രനായ ബാലൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിക്കുന്നു ശൂദ്രൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിക്കുന്ന അവർ വഴിമധ്യെ ശൂദ്രനെ കാണുന്നു ശൂദ്രൻ്റെ വാക്കുകൾ കേൾക്കാതെ ശുഭിതനായ ബ്രാഹ്മണൻ വീട്ടിലേക്ക് മടങ്ങുന്നു ശേഷം ശൂദ്രൻ്റെ വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും സംസാരം മകൻ അവരറിയാതെ കേൾക്കുന്നു മകൻ അവരുടെ സംഭാഷണത്തിലേക്ക് കയറി വരുന്നു പിറ്റേ ദിവസം അവർ ആ നാട് വിടാൻ തീരുമാനിച്ചു
ഇതൊന്നും അറിയാതെ തൻ്റെ കൂട്ടുകാരനെ കാണാൻ പെൺകുട്ടി ശൂദ്രൻ്റെ വീട്ടിലേക്ക് തിരിക്കുന്നു. ശൂദ്രൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവൾ കണ്ട കാഴ്ച തങ്ങളുടെ വസ്ത്രമായി എവിടെയൊക്കെയോ പോകാൻ വേണ്ടി നിൽക്കുന്ന തൻ്റെ കൂട്ടുകാരൻ്റെയും കുടുംബത്തെയുമാണ്. ആ കുടുംബം കുറച്ച് നിമിഷം മൗനം പാലിച്ചു. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ വിവരിക്കുന്നു. വിവരങ്ങളെല്ലാം അറിഞ്ഞ പെൺകുട്ടി ഇവരുടെ ഈ പ്രശ്നത്തിനെല്ലാം കാരണം താനാണെന്നോർത്ത് വിഷമിക്കുന്നു. ആ കുട്ടി യാതൊന്നും പറയാതെ ആ ശൂദ്രബാലൻ്റെ കയ്യിൽ പിടിക്കുന്നു. അതിനു മുമ്പ് ആ പെൺകുട്ടി തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു കത്തെഴുതുന്നു. എന്നിട്ട് അവർ അവിടെ നിന്ന് പോകുന്നു. അവർ പോയ ശേഷം ശൂദ്രബാലനെ നാടുകടത്താൻ ബ്രാഹ്മണനും ആശ്രിതനും അവിടെ എത്തുന്നു. അപ്പോൾ അവിടെ കാണുന്നത് അടഞ്ഞുകിടക്കുന്ന വീടാണ്. വീടിന് മുന്നിൽ നിന്നും ആശ്രിതന് ആ പെൺകുട്ടി എഴുതിയ ആ കത്ത് കിട്ടുന്നു. പിതാവേ, അങ്ങയുടെ കുലത്തിൽ ജനിച്ചത് എനിക്കിപ്പോൾ അപമാനം തോന്നുന്നു. മനുഷ്യനെ മനുഷ്യനായി കാണാത്ത അങ്ങയുടെ മകളായി പിറന്നത് ഞാനിപ്പോൾ ലജ്ജിക്കുന്നു. എന്നോട് സംസാരിച്ചതിൻ്റെ പേരിൽ ഈ കുടുംബം സന്തോഷമില്ലാതാക്കാൻ അച്ഛൻ എങ്ങനെ തോന്നി? ഞാൻ അച്ഛൻ ചെയ്ത തെറ്റിന് പ്രായച്ചിത്തമായി ഞാൻ ഇവരോടൊപ്പം പോകുന്നു. കത്ത് വായിച്ച ബ്രാഹ്മണന് തൻ്റെ മകളോട് ദേഷ്യമാകുന്നു. കത്ത് വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇതെല്ലാം കണ്ടുനിന്ന ഗർഭിണിയായ ശൂദ്ര പെൺകുട്ടിയും അമ്മയും പെൺകുട്ടി സമത്വത്തിന്റെ ഒരു പുതിയ ലോകത്തെ കുറിച്ച് ചിന്തിക്കുന്നു.